ഈ ഇന്നത്തെ ഒരു സാഹചര്യം ഇന്നിപ്പോൾ സഹകരണ ബാങ്കുകളിൽ നിന്ന് കൂട്ടത്തോടെ പണം പിൻവലിക്കുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ്. എന്താണ് ഈ സഹകരണ മേഖലയെ തകർക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്? ഞാൻ നിങ്ങൾക്ക് ഓർമ്മ, നിങ്ങളുടെ ഫയലുകൾ നോക്കിയാൽ അറിയാം, ഈ നോട്ട് നിരോധനം 16 നവംബർ 8 വന്ന ഉടനെ തന്നെ ഞാൻ ആദ്യം ഈ വിഷയം, നിങ്ങൾ നിങ്ങളുടെ ഫയലുകൾ നോക്കിയാൽ നിങ്ങൾക്ക് ഈ വിഷയം ആദ്യം ഉന്നയിക്കും. കാരണം ആ 9, 8, 9, 10 കേരളത്തിലെ 100 കണക്കിന് സഹകരണ ബാങ്കുകളിലെ കള്ളപ്പണം, അതായത് വലിയ വലിയ ആൾക്കാർ, രാഷ്ട്രീയക്കാർ, കുഴൽപ്പണക്കാർ എല്ലാം നിക്ഷേപിച്ച കള്ളപ്പണം, അതിനെയൊക്കെ നിയമപരമായിട്ടുള്ള പണമാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു പരിശ്രമം നടന്നിട്ടുണ്ട്. എൻ്റെ നാട്ടിലുൾപ്പെടെ ഞാൻ കണ്ടിട്ടുണ്ട്, രാത്രി മുഴുവൻ ബാങ്കുകളുടെ പിന്നെ ഡോറ് ഷട്ടർ താത്തിയിട്ട് അതിനകത്ത് ആൾക്കാരിരുന്ന് വലിയ തുകയുള്ള എമൗണ്ട് എല്ലാം ചെറിയ ചെറിയ തുകകളാക്കി അറിയാത്ത ആളുകളുടെ പേരിൽ മാറ്റിയിട്ട്, അവർ പോലും അറിയുന്നില്ല, എല്ലാവരുടെയും പേരിൽ മാറ്റിയിട്ട് ഈ പണമെല്ലാം നിയമപരമായിട്ടുള്ള പണമാക്കാൻ, ഇതിനെല്ലാം നിയമത്തിൽ പറഞ്ഞ കണക്കനുസരിച്ചുള്ള പണമാക്കി മാറ്റാനുള്ള വലിയ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയാണ് അന്ന് കള്ളപ്പണം വെളുപ്പിച്ചത്. അത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു സഹകരണ മേഖലയെ. അതുകൊണ്ടാണ് ഇവർ മുഖ്യമന്ത്രി തന്നെ ഇറങ്ങിയിട്ട് വലിയ സമരം നടത്തി, രാജ്ഭവന് മുമ്പിൽ നേരിട്ട് പ്രകടനം നടത്തി മുഖ്യമന്ത്രി. അന്ന് പറഞ്ഞ ഒരു കാര്യം, അന്ന് കുമ്മനം രാജശേഖരൻ ചെയ്യുന്നു ബി ജെ പി പ്രസിഡന്റ്, എനിക്ക് ഓർമ്മയുണ്ട്, എടോ രാജശേഖര, ഞങ്ങളെ പിന്നെ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാൻ വന്നാൽ എന്നൊരു വലിയ ഭീഷണി അന്ന് മുഖ്യമന്ത്രി മുഴക്കിയിരുന്നു. അപ്പോൾ അന്ന് തന്നെ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ഇതെല്ലാം, ഇത് ഈ ഒരു മേഖലയെ CPM വളരെ വ്യാപകമായ തോതിൽ, അതിനിടയിലാണ് നിരവധി ബാങ്കുകളിൽ ഈ രീതിയിലല്ലാതെ ഇതുവരെ കേരളത്തിൽ അല്ലെങ്കിൽ ഒരു നാട്ടിലും കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ നമ്മുടെ ഡോക്യുമെൻ്റ്സ് എല്ലാം ഫോർജ് ചെയ്ത് വേറെ ആളുകളുടെ പേരിൽ ജാമ്യ വസ്തുക്കൾ വെച്ച് മറ്റൊരാളുടെ പേരിൽ ലോണെടുത്ത് അതൊക്കെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ വലിയൊരു ഭീമൻ കള്ളപ്പണ സംഘം പ്രവർത്തിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കിട്ടിയത്. ആ കാലത്ത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അടക്കം ഞാൻ അന്ന് നിശിതമായി വിമർശിച്ചിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് അന്ന് എന്തിനാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ നിങ്ങളിങ്ങനെ വിമർശിക്കുന്നത്. ഞാൻ അന്നും എനിക്ക് ബോധ്യമുണ്ടായിരുന്നു ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അഴിമതിയിലൂടെ ഉണ്ടാക്കിയ കോടിക്കണക്കിന് രൂപ, 1000 കോടി രൂപ ഇവിടുത്തെ ഉന്നതരായിട്ടുള്ള പല രാഷ്ട്രീയ നേതാക്കളുടെയും പണം, ഇപ്പോൾ പുറത്തു വന്ന മാസപ്പടി അടക്കമുള്ള പണങ്ങൾ, അതെല്ലാം ഒളിപ്പിച്ചു വെക്കാനുള്ള, സ്വതന്ത്രമായിട്ട് ആരോ ഒരു അന്വേഷണത്തെയും ഭയപ്പെടാതെ ഒളിപ്പിച്ചു വെക്കാനുള്ള ഒരു മേഖലയായിട്ട് സഹകരണ പ്രസ്ഥാനങ്ങളെ മാറ്റി എന്നുള്ളതാണ്. അതിന് ഇപ്പോൾ ഞങ്ങളത് പറയുമ്പോൾ ഈ കരുവന്നൂരിലെ കാര്യം തന്നെ, കരുവന്നൂരിൽ ഈ ഇത് BJP ഉയർത്തിക്കൊണ്ടുവന്നൊരു പ്രശ്നമല്ല, BJP ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ഇതിൽ ഇടപെടുന്നത്. കരുവന്നൂരിൽ CPM പ്രവർത്തകർ തന്നെയാണ് ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്നത്. അവരാണ് ആദ്യമായിട്ട് പാർട്ടിക്ക് പരാതി കൊടുക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ അവർ പരാതി കൊടുത്തിട്ടുണ്ട്, CPM മാറി മാറി വന്ന എല്ലാ ജില്ലാ സെക്രട്ടറിമാർക്കും പരാതി കൊടുത്തിട്ടുണ്ട്, അന്നത്തെ കോടിയേരിക്ക് പരാതി, പക്ഷെ ഒരു പരാതിയും അന്വേഷിച്ചില്ല. കാരണം ഉന്നതന്മാരായിട്ടുള്ള ആൾക്കാരായിരുന്നു ഈ തട്ടിപ്പെല്ലാം നടത്തിയത്. 1000 കോടി ഇപ്പൊ കണ്ടതിനേക്കാൾ എത്രയോ 1000 കോടി രൂപ ഈ സതീശൻ എന്ന് പറയുന്ന ആൾ 800 കോടി രൂപ അവിടെ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 800 കോടി രൂപയുടെ ക്രയവിക്രയം നടത്തിയിട്ടുണ്ട്, ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്, കുറേ സ്ഥലത്ത് ഭൂമി വാങ്ങിക്കൂട്ടിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അങ്ങനത്തെ പിന്നെ കൈക്കൂലി വാങ്ങുന്ന ആൾക്കാർ, വലിയ വലിയ ബ്യൂറോക്രാറ്റ്സ്, അങ്ങനത്തെ ഒക്കെ അടിഞ്ഞുകൂടിയ പണം ഇത് മുഴുവൻ അദ്ദേഹം സമാഹരിച്ച് അത് പലിശയ്ക്ക് കൊടുത്ത് അത് വീണ്ടും വലിയ സ്ഥാപനമാക്കി മാറ്റി വലിയ വലിയൊരു രീതിയിലുള്ള ഒരു ശ്രമങ്ങളാണ് അവിടെ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ്. അത് അവിടെ മാത്രമല്ല, അത് അവിടുത്തെ പണം എടുത്തിട്ട് വേറെ സഹകരണ ബാങ്കുമായി ചേർന്നിട്ട് ഈ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു 167 ബാങ്കുകളുടെ കള്ളപ്പണത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഞങ്ങൾ അന്ന് സമാഹരിച്ചിരുന്നു. അതിനെ സംബന്ധിച്ച് ഞങ്ങൾ പലയിടത്തും ഞങ്ങൾ പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. പക്ഷേ അന്നെന്തോ അതിനെ വ്യാപകമായ രീതിയിലുള്ള ഒരു അന്വേഷണമായി മാറിയില്ല. ഈ KYC കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ ഇവരെ എതിർക്കാനുള്ള കാരണം അതാണ്. KYC വന്നാൽ എന്താണ്, RBI റൂളാണ്, KYC വന്നു കഴിഞ്ഞാൽ പണത്ത് സുരക്ഷിതമാണ്. ഇപ്പോൾ ഒരു കോമൺ സോഫ്റ്റ്വെയർ വന്നിരിക്കുകയാണ്. അമിത്ഷാജി ഒരു കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് വകുപ്പ് തുടങ്ങിയതിന് ശേഷം ഒരു എല്ലാ സംസ്ഥാനങ്ങളും അംഗീകരിച്ചു എക്സെപ്റ്റ് കേരള. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കോമൺ സോഫ്റ്റ്വെയർ വന്നെന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് RBIക്ക് മനസ്സിലാവും, ഞാനിപ്പോൾ ഒരു 10 ലക്ഷം രൂപ ഒരു സാധാരണ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ RBIക്ക് പരിശോധിക്കാൻ കഴിയും, എൻ്റെ പണത്തിന് RBI ഉറപ്പ് തരും. അതെ, അത് ഇവിടെ വേണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നിക്ഷേപകരെ ആകെ വഞ്ചിക്കുകയാണ് യഥാർത്ഥത്തിൽ സഹകരണ മേഖല, ഇവരാണ് തകർക്കുന്നത്. മാത്രമല്ല ഇന്നലെ മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ പണമൊന്നും പോവില്ല, ഞങ്ങൾ ഗ്യാരണ്ടിയാണ്. എങ്ങനെയാണ് സാധിക്കുന്നത്? അതായത് ഈ 1000 കോടി രൂപ ഈ അഴിമതിക്കാർ, രാഷ്ട്രീയ നേതാക്കൾ തട്ടിക്കൊണ്ടുപോയ പണത്തിന് ഞങ്ങൾ ഗ്യാരണ്ടിയാണ്, സർക്കാർ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ സർക്കാർ തരുന്നതാണ് അതിനർത്ഥം. നമുക്കിവിടെ അനുഭവമുണ്ട്, ഇപ്പോൾ റെപ്കോ
റെബ്കോ വലിയ തട്ടിപ്പ് നടത്തി. കാരണം അത് സി പി എമ്മിൻ്റെ ഈ പിണറായി വിജയൻ അടക്കമുള്ള കണ്ണൂരിലെ സി പി എം നേതാക്കന്മാർ നടത്തിയ തട്ടിപ്പിൻ്റെ ഫലമായിട്ടാണ് റെബ്കോയിൽ ഇത്രയും നഷ്ടം വന്നത്. റെബ്കോയ്ക്ക് 400 കോടി ഇവർ കൊടുത്തു, നമ്മളെ കാശ്, നികുതിപ്പണം. പരിയാരം മെഡിക്കൽ കോളേജ്, പരിയാരം മെഡിക്കൽ കോളേജ് അങ്ങേയറ്റം നല്ല രീതിയിൽ പോയിരുന്ന ഒരു സഹകരണ സ്ഥാപനമാണ്, എം വി രാഘവൻ ഉണ്ടാക്കിയ സ്ഥാപനം. ആ സ്ഥാപനം മുഴുവൻ സി പി എമ്മും പിന്നീട് വന്ന ആൾക്കാർ അത് മുഴുവൻ തകർത്തു. ഇപ്പം അത് വലിയ കടത്തിലാണ്. ഇപ്പം ഗവൺമെൻറ് 700 കോടി രൂപ കൊടുത്തിരിക്കുന്നു. അപ്പം ഈ പണം നമ്മളെ കാശെടുത്തിട്ട് ഈ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഈ തട്ടിപ്പുകാരുടെ കാശെടുത്തിട്ട് ഈ പാർട്ടിയുടെ കയ്യിൽ ഇഷ്ടംപോലെ പണം ഉണ്ടല്ലോ. ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശക്തമായിട്ട് സാമ്പത്തിക സ്രോതസ്സുള്ള വരുമാനമുള്ള അല്ലെങ്കിൽ എന്താ പറയുക നീക്കിയിരിപ്പുള്ള ഒരു പാർട്ടി സി പി എം ആണ്. കേരളത്തിലെ സി പി എം ആണ് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ നോക്കിയാൽ ഏറ്റവും വലിയ സാമ്പത്തിക അടിത്തറയുള്ള പാർട്ടി. ഇവരെ പാർട്ടിയുടെ കാശെടുത്ത് കൊടുക്കണം, പക്ഷേ ഗവൺമെൻറ് ഉറപ്പ് കൊടുക്കും. അപ്പോൾ ജനങ്ങളെ വീണ്ടും കബളിപ്പിക്കുകയാണ്. ഗവൺമെൻറ്റിന് എങ്ങനെ ഉറപ്പ് കൊടുക്കാൻ സാധിക്കുന്നത്? ഇത് അഴിമതി നടത്തിയ ആൾക്കാർ ആ പണം തട്ടിച്ചു കൊണ്ടുപോയ ആൾക്കാരെ കയ്യിൽ അത് പിടിച്ചിട്ട് ആൾക്കാർ കൊടുക്കുകയാണ് വേണ്ടത്. അതിന് പകരം നിങ്ങൾ രക്ഷപ്പെട്ടുകൊള്ളുക, നിങ്ങൾക്ക് പിന്നെ സഹകാരികൾക്ക് പണം പോയിട്ട് ഞങ്ങൾ കൊടുക്കും. ഒരു പണവും കൊടുക്കാൻ കഴിയില്ല നിയമപരമായിട്ട്, അതൊരു ഉറപ്പ് പറഞ്ഞ് ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധിയിൽ നിന്ന് അവർ രക്ഷപ്പെടാനാണ്. ഇനി ഇതിനൊരു പരിഹാരം മാത്രമേ ഉള്ളൂ, സഹകരണ പ്രസ്ഥാനങ്ങളെ ആകെ ഒരു ഒരു സുതാര്യമായ നിലയിലേക്ക് കൊണ്ടുവരിക. രാഷ്ട്രീയത്തിൻ്റെ അപ്പുറത്ത് രാഷ്ട്രീയക്കാർ ഭരിച്ചോട്ടെ, ഞങ്ങൾക്ക് ഇപ്പം അതിനെ നിയന്ത്രിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ആർ ബി ഐ നിയന്ത്രണത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളുണ്ട്, അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റികളെല്ലാം ആർ ബി ഐ നിയന്ത്രണത്തിലാണ്. അവിടെ ഒന്നും ഈ തട്ടിപ്പ് നടത്താൻ കഴിയില്ല. 1 രൂപ അധികം പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ, 1 രൂപയുടെ അധികം കണക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനവിടെ കണക്കുണ്ട്. അപ്പോൾ ആർ ബി ഐൻ്റെ നിയന്ത്രണത്തിലുള്ള അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റികളെ പോലെ നമ്മളെ പി എസ് സികളെ മാറ്റുക എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ള ഒരു വഴി. അതിന് തയ്യാറാവുന്നില്ലെങ്കിൽ അത് കേരളത്തിൽ ഈ കോമൺ സോഫ്റ്റ്വെയറും KYC പൂർണ്ണമായി നടപ്പാക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ധിക്കാരപരമായ നിലപാടെടുത്തുകൊണ്ട് ഇനി ആരും വിശ്വസിക്കില്ല, ആരും വിശ്വസിക്കും. കാരണം എങ്ങനെ ഇതിപ്പോൾ ഞാൻ കെട്ടുതാലി പണയം വെച്ച് കൊണ്ടുപോയി കൊടുത്ത കാശ് ഒരു ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചിട്ട് ഗ്രാറ്റുവിറ്റിയും അതുപോലെ പെൻഷൻ ആനുകൂല്യം കിട്ടുമ്പോൾ കൊണ്ടുപോകുന്ന കാശ്, മകളെ കല്യാണത്തിനെടുക്കാൻ നിക്ഷേപിക്കുന്ന പണം, ഇതൊക്കെ ഒരു സാധാരണക്കാരനാണ്. കോപ്പറേറ്റീവിൻ്റെ ഒബ്ജക്റ്റീവ് തന്നെ സമ്പന്ന അദാനിയും അംബാനിയും ഒന്നും രക്ഷിക്കാനല്ലല്ലോ, നമ്മളെപ്പോലത്തെ സാധാരണക്കാരനെ സഹായിക്കാനും വേണ്ടിയിട്ടാണ് ഈ പ്രസ്ഥാനം ഇവിടെ ആരംഭിച്ചത്. ആ സാധാരണക്കാരന് മാത്രമേ നഷ്ടം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കേന്ദ്രം വളരെ സുതാര്യമായ ഒരു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത് ഇന്ത്യയിലെല്ലായിടത്തും. ഇത് കേരളമാണ്, ഞങ്ങളതുകൊണ്ട് ഇവിടെ സമ്മതിക്കില്ല, അത് തകർച്ചയിലേക്ക് മാത്രമേ പോകുള്ളൂ. ഇത് കേരളമാണ് എന്നുള്ളത് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടി. ഇത് കേരളമാണ്. ഇപ്പോൾ മാസപ്പടി വിവാദം വന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും മകളും അഴിമതി കേസിൽപ്പെട്ടു, അപ്പോൾ ഉടനെ പറയും ഇത് കേരളമാണ്, കേരളത്തെ ആർക്കും തൊടാൻ കഴിയില്ല. ഇപ്പം ഗോവിന്ദും പുതിയ ഭീഷണി ഇറക്കിയിരിക്കുക, പരസ്പരം ഒറ്റുകൊടുക്കരുത്, നമ്മളെല്ലാം തകരും. നോക്കൂ, ഒരു രാഷ്ട്രീയ പാർട്ടി, അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുകയാണ്, നമ്മൾ എല്ലാവരും ചേർന്ന് ഈ കള്ളം മറയ്ക്കണം, നിങ്ങളെ പിടിച്ചാൽ ഒരു മൊഴിയും കൊടുക്കരുത്, സത്യം നിങ്ങൾ തുറന്നു പറയരുത്, അന്വേഷണ ഏജൻസികൾ നിങ്ങളെ വന്ന് മുട്ടുമ്പോൾ നിങ്ങൾ കള്ളം പറയണം, നിങ്ങൾ നമ്മളെ പരസ്പരം സത്യം പറഞ്ഞ് ഒറ്റുകൊടുക്കരുത്, നാം ആകെ പ്രതിസന്ധിയിലായിരിക്കാം. ഒരു സംശയവും വേണ്ട, കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കള്ളം മറയ്ക്കാൻ സി പി എം ഇത്രയും കാലം ശ്രമിച്ചതെന്നു. പിന്നെ കോൺഗ്രസും മോശമല്ല. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ വി എൻ വാസവനുണ്ടല്ലോ, ഈ വാസവനാണ് ഇപ്പോഴത്തെ സഹകരണ മന്ത്രി. ആ സഹകരണ മന്ത്രിയാണ് കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ബാങ്ക് കൊള്ള, സഹകരണ ബാങ്ക് കൊള്ളയിലെ പ്രതി. ഇളംകുളം സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നൊരു ബാങ്ക് ഉണ്ടായിരുന്നു. ആ ബാങ്ക് കൊള്ളയടിച്ച് തട്ടിപ്പ് നടത്തിയിട്ടാണ് ഈ വാസവൻ രാഷ്ട്രീയ രംഗത്ത് പിന്നെ പൊതുരംഗത്ത് നിറഞ്ഞു നിൽക്കുന്നത്. ആ ആദ്യത്തെ സഹകരണ ബാങ്ക് കൊള്ളക്കാരനാണ് ഇപ്പോഴത്തെ സഹകരണ മന്ത്രി എന്നുള്ളതാണ് ഈ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതായിരിക്കും, ആ വകുപ്പ് തന്നെ കൊടുക്കാൻ കാരണം അതായിരിക്കും. ആദ്യമായിട്ട് ബാങ്ക് കവർച്ച നടത്തി, ബാങ്ക് പൊളിച്ച്, ഇന്നും അന്വേഷിച്ചില്ലെന്നവർക്കറിയാം അത് ഈ വാസവനാണ്.